നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ കോവിഡ് ആണെന്ന് പറഞ്ഞ് കുറച്ചു കാലമൊക്കെ അവിടെ നിന്നു, ഇപ്പോൾ കോവിഡ് നെഗറ്റീവ് ആണെന്ന് പറയുന്നു. സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, ഇതുവരെ മുഖ്യമന്ത്രിയുടെ പേരിൽ കെട്ടിപ്പൊക്കിയ കോട്ടകളൊക്കെ തന്നെ, അതായത് സി പി എം ഇതുവരെ ന്യായീകരിച്ച കാര്യങ്ങളൊക്കെ തകർന്നു വീഴും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ രീതിയിലേക്കാണ് ഈ അന്വേഷണത്തിന്റെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. സി എം രവീന്ദ്രനെ വൈകാതെ തന്നെ കോവിഡ് നെഗറ്റീവായി, ഇനിയിപ്പോൾ റിവേഴ്സ് ക്വാറന്റൈൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടുണ്ട്. ഇ ഡി വീണ്ടും അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയതായുള്ള വാർത്ത അല്പസമയം മുൻപ് പുറത്തുവരികയും ചെയ്തു. എന്തൊക്കെയായാലും സി എം രവീന്ദ്രനെ കാര്യമായി തന്നെ ഇ ഡി ചോദ്യം ചെയ്യും. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം, ഇപ്പോൾ മറ്റ് ആരായാലും, ഇപ്പോൾ ബിനീഷ് കോടിയേരി ആയാലും കെ ടി ജലീലായാലും അല്ലെങ്കിൽ ശിവശങ്കർ ആയാലും ഒക്കെ, അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ആ ഒരു, അതായത് ഇത്രയും നാളത്തെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് കൊണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടുള്ള ഇ ഡിയുടെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി പറയാനും, അത് എങ്ങനെ അതിനെ ഒരു സർക്കസ് കളിച്ച് അതിൽ നിന്ന് അപ്പുറത്തോട്ട് പോകാനും ഇപ്പുറത്തോട്ട് പോകാനും ഒക്കെ സാധിക്കും. സി എം രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമില്ല എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല ഒഞ്ചിയത്ത് പത്താം ക്ലാസ് വരെ പഠിച്ച ഒരു വ്യക്തി, പെട്ടിക്കട നടത്തിയിരുന്ന വ്യക്തി, മുഖ്യമന്ത്രിയുടെ സഹധർമ്മിണിയുടെ അയൽപക്കക്കാരൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ ഇൻസൾട്ട് ഒക്കെ ചെയ്ത് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. കാരണം ഇദ്ദേഹം ഒരു നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഇ ഡിയുടെ കൃത്യമായുള്ള ചോദ്യം ചെയ്യലുകളുടെ അരീതിയും കാര്യങ്ങളും ഒന്നും വലിയ പരിചയവുമില്ല. അപ്പോൾ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ സി പി എം ഇതുവരെ കെട്ടിവെച്ച എല്ലാ കോട്ടകളും തകർന്ന് തരിപ്പണമാകുമെന്നാണ് പറയപ്പെടുന്നത്. സഖാക്കൾ തന്നെ പറയുന്നതാണ് കേട്ടോ, കാരണം അവർ ഭയം കൊണ്ട് പറയുന്നതാണ്. നമുക്കതിന്റെ വിശദമായ വാർത്തകളും റിപ്പോർട്ടുകളും നോക്കാം. നയതന്ത്ര ബാഗേജിന്റെ മറവിൽ നടത്തിയ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനൊപ്പം അധികാര ദുർവിനിയോഗത്തിലൂടെ ഏതുവിധേനയും കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢ നീക്കങ്ങളാണ് ഇത്രയും കാലം ഇടതുമുന്നണിയും സി പി എമ്മും വിശിഷ്യ സി പി എമ്മും നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് വ്യക്തം. അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറയാൻ നിർബന്ധിക്കുന്നു എന്ന ജയിലിൽ കഴിയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റേതായുള്ള ശബ്ദ സന്ദേശത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ തിരുവനന്തപുരത്തെ തന്നെ ഒരു സി പി എം നേതാവുമാണെന്ന സംശയം ഇപ്പോൾ ബലപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിക്ക് എതിരെ മൊഴി നൽകാൻ എൻഫോഴ്സ്മെന്റ് പ്രേരിപ്പിച്ചു എന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ എം ശിവശങ്കറും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ലൈഫ് മിഷൻ അഴിമതി കേസിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ കുന്തമണിയും മുഖ്യമന്ത്രിയിലേക്കാണ് തിരിയുന്നത്. വിജിലൻസിനെ രംഗത്തിറക്കി സി ബി ഐ തടയാൻ നോക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസിൽ എം ശിവശങ്കറിനെ പ്രതിയാക്കിയിട്ടുള്ളതും മുഖ്യമന്ത്രിക്ക് രക്ഷാകവചം ഒരുക്കാനാണ്, എല്ലാം പ്ലാൻഡാണ് കേട്ടോ. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് സർക്കാരിനെ അട്ടിമറിക്കാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നത് എന്നാണ് സി പി എം നേതാക്കളൊക്കെ പറയുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ കുറെ വാർത്താ സമ്മേളനങ്ങളിലായി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പൊട്ടിത്തെറിക്കാതെ വേറെ മാർഗമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ സി എം രവീന്ദ്രനെ കൂടി ചോദ്യം ചെയ്താൽ അതിനുശേഷം ഒരു വ്യക്തി കൂടിയുണ്ട്, ആ വ്യക്തിയുടെ പേര് നമ്മൾ പറയുന്നില്ല. ശബരിമല വിഷയത്തിലൊക്കെ വലിയ ഉപദേശമൊക്കെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെയും ഉടൻ ചോദ്യം ചെയ്യും എന്ന അദ്ദേഹത്തിനും ഉടൻ തന്നെ ഇ ഡി നോട്ടീസ് നൽകും എന്ന വിവരമാണ് ലഭിക്കുന്നത്. സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആളുകളുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും പുറത്തുവരും. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മുഖ്യമന്ത്രിക്കോ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലോ നയതന്ത്ര ബാഗേജ് കേസിലോ അല്ലെങ്കിൽ നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ലൈഫ് മിഷനിലോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സി പി എം നേതാക്കൾ, സി പി എം സഖാക്കൾ, ന്യായീകരണ സഖാക്കളൊക്കെ തന്നെ എന്ത് പറയും എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളും കൂടുതൽ നടപടിക്രമങ്ങളും ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇതിന്റെ ഏതാണ്ട് ഒരു വ്യക്തത വരും എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഒക്കെ കരുതുന്നത്. ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ സി എം രവീന്ദ്രനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ എന്നും കൃത്യമായ റിപ്പോർട്ടുകൾ, പ്രോഗ്രസ് റിപ്പോർട്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും അതുപോലെയുള്ള ഏജൻസികളോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അത് കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. എന്തൊക്കെയായാലും ശരി, ഇത് കൂടുതൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതിനും മറുപടി പറയാൻ സി പി എം ബുദ്ധിമുട്ടും. ആ ഒരു പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ സി പി എം. മാത്രമല്ല ഇതൊക്കെ ന്യായീകരിച്ച് ഇലക്ഷനെ ഒന്ന് അഭിമുഖീകരിക്കുകയും കൂടെ വേണ്ടി. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കും? ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി ഉത്തരം നൽകാനാകാതെ ഇപ്പോൾ സാധാരണക്കാരനായ ഒരു വ്യക്തി എന്താണ് സഖാവെ ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ താത്വികമായ വാസുരേന്ദ്രബാബു നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ദീപ ടീച്ചർ നടത്തുന്നത് പോലെയോ എങ്ങും തൊടാത്ത കുറെ പദപ്രയോഗങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചു വിട്ടാൽ, ശങ്കരാടി പറയുന്നത് പോലെ, സന്ദേശം എന്ന സിനിമയിൽ പറയുന്നത് പോലെ, റാഡിക്കലായ ഒരു മാറ്റമല്ല അല്ലെങ്കിൽ അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം പറയാൻ എന്നൊക്കെ ഉള്ള പദപ്രയോഗങ്ങൾ കൊണ്ടൊന്നും സാധാരണക്കാരെ വിശ്വസിപ്പിക്കാനോ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ പറ്റില്ല എന്നുള്ളത്
എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതും സി പി എമ്മിന് വലിയ പ്രതിസന്ധിയാണ്. എന്തൊക്കെയായാലും ഇലക്ഷൻ, അതുപോലെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മറ്റു മന്ത്രിമാർ എല്ലാം ചേർന്ന് സി പി എമ്മും ഇടതുപക്ഷവും അതിശക്തമായ പ്രതിസന്ധിയിലാണ്, അതിശക്തമായ പരിഭ്രാന്തിയിലാണ് നിൽക്കുന്നത്, വിരണ്ടോടുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. എന്ത് വേണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന എ കെ ജി സെന്ററിനെയും എ കെ ജി സെന്ററിന്റെ ആളുകളെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തു വന്നാലും വിളിച്ചു പറയും. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ പറഞ്ഞത്, വേണ്ടി വന്നാൽ ഞങ്ങൾ കോൺഗ്രസിന് കുത്തും എന്ന് പറയുന്ന ഒരു വീഡിയോ കാണാനിടയായി. ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന് കുത്തും. ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് നമ്മളാണ് പറയുന്നത്, ജനങ്ങളാണ്, പൊതുജനങ്ങളാണ് പറയുന്നത്. എല്ലാത്തിലും അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നടക്കുന്നത്, സകലത്തിലും അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത്. പിന്നെ ഈ വി കെ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തതും അല്ലെങ്കിൽ എം സി ഖമറത്തിനെതിരെ കേസെടുത്തതും കെ എം ഷാജിക്കെതിരെ കേസെടുത്തതും എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. എല്ലാം ഊരിക്കൊടുക്കാം എന്നുള്ള ഉറപ്പിന്മേലാണ് എടുത്തത്. ഇപ്പോൾ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും ഒക്കെ ഒന്ന് തിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള സർക്കസുകളാണ് ഈ നടക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും ഈ വിഷയത്തിലൊക്കെ തന്നെ സി പി എം ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ്. എന്ത് വേണമെന്നറിയാതെ എലിക്കത്രിയക്കകത്ത് വീണ പോലെ കിടന്ന് പിടക്കുകയാണ്. എന്താണ്, 2018 ഭഗവാൻ അയ്യപ്പനെ തൊട്ടതിൽ പിന്നെ ഇവർക്കാർക്കും മനസ്സമാധാനം എന്തെന്ന് ഇവരാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.